ചോക്ലേറ്റ് ഫാക്ടറി ഇനി വീട്ടിൽ തന്നെ. ചോക്ലേറ്റ് രുചികളുടെ ഉറവിടമായ കൊക്കോ കായകൾ പറിച്ച് നേരിട്ട് വിപണനം ചെയ്യുന്നതിനേക്കാൾ ലാഭകരമാണ് ചോക്ലേറ്റായി സംസ്കരിച്ച് വിപണനം ചെയ്യുന്നത്. ഇത് കർഷകരുടെ വീടുകളിൽ തന്നെ അനായാസം തുടങ്ങാവുന്ന ഒരു സംരംഭമാണ്. കൂടാതെ ചെറുകിട കർഷക കൂട്ടായ്മകളിലൂടെയും ചോക്ലേറ്റ് നിർമ്മാണം മികച്ച ഒരു സംരംഭമാക്കി മാറ്റാം. ഇങ്ങനെ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് വീടുകളിലും മറ്റും കൊക്കോ സംസ്കരണത്തിനുള്ള ലഘുമാർഗങ്ങൾ കേരള കാർഷിക സർവകലാശാലയുടെ കൊക്കോ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട്. 1950s കൊക്കോ കൃഷിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായി. ഇത് എന്തുകൊണ്ടെന്നാൽ അന്ന് ഇന്ത്യയിൽ ആകെ ഒരു ചോക്ലേറ്റ് കമ്പനി മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. ഈ കമ്പനിയിൽ ചില തൊഴിൽ പ്രശ്നങ്ങൾ മൂലം കമ്പനി അടച്ചിടേണ്ടതായി വന്നു. ആ സാഹചര്യത്തിൽ ചോക്ലേറ്റ് നിർമ്മാണം അവർക്ക് സാധിക്കാതെ വരികയും കൊക്കോക്കായി കർഷകരിൽ നിന്ന് വാങ്ങുന്നത് അവർ നിർത്തിവെക്കുകയും ചെയ്തു. കർഷകന് അന്ന് കൊക്കോ കായയോ അല്ലെങ്കിൽ പച്ചപ്പുരിയായോ മാത്രമേ വിപണനം ചെയ്യാൻ അറിയുകയുള്ളായിരുന്നു. വളരെ ആവേശത്തോടുകൂടി അവർ വെച്ചു പിടിപ്പിച്ച കൊക്കോ തൈകളെല്ലാം എന്ത് ചെയ്യണം എന്നറിയാതെ അവർ വെട്ടിക്കളഞ്ഞു. ഈ സാഹചര്യം കണ്ടുകൊണ്ട് കർഷകന് സ്വയം പര്യാപ്തത ലഭിക്കുവാനായി കേരള കാർഷിക സർവകലാശാല കൊക്കോയുടെ സംസ്കരണത്തിലുള്ള ഗവേഷണങ്ങൾ ഏറ്റെടുത്തു. കൊക്കോ സംസ്കരണം പ്രധാനമായും രണ്ട് ഘട്ടങ്ങളിലായാണ് ചെയ്യുന്നത്, പ്രാഥമിക സംസ്കരണവും രണ്ടാം ഘട്ട സംസ്കരണവും. പ്രാഥമിക സംസ്കരണം എന്നാൽ പുളിപ്പിക്കലും ഉണക്കലുമാണ്. മൂപ്പെത്തി പറിച്ചെടുത്ത കായകൾ രണ്ടോ മൂന്നോ ദിവസം തണലത്ത് കൂട്ടിയിടുന്നു. ഇത് പുളിപ്പിക്കൽ പ്രക്രിയയെ ത്വരിതപ്പെടുത്താനും നല്ല രീതിയിലുള്ള കുരുക്കൾ ലഭിക്കാനും വേണ്ടിയാണ്. കായകൾ തമ്മിൽ കൂട്ടിയടിച്ചോ ഒരു കട്ടിയുള്ള പ്രതലത്തിൽ തട്ടിയോ പൊട്ടിച്ചെടുത്താണ് കുരുക്കൾ ശേഖരിക്കുന്നത്. ചണ്ടി, ചവണി കേടുള്ള കുരു എന്നിവ നീക്കി നല്ല കുരുക്കൾ മാത്രം ശേഖരിക്കുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന കുരുക്കളാണ് പുളിപ്പിക്കൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. ഇങ്ങനെ കൂട്ടിവെക്കുന്ന കായിൽ പലതരം ജീവാണുക്കളുടെ പ്രവർത്തനം മൂലം 3500 വിവിധതരം കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നു. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുമ്പോൾ കുരുവിനകത്തെ താപനില ഉയർന്ന് 45 ഡിഗ്രിയായി വരികയും ഈ കെമിക്കൽ റിയാക്ഷനുകളുടെ എല്ലാം ഫലമായി ഉണ്ടാകുന്ന ആസിഡുകൾ കായ്ക്കകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. തത്ഫലമായാണ് ചോക്ലേറ്റിൻ്റെ തനത് രുചിയും മണവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പുളിപ്പിക്കൽ പ്രക്രിയ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കായ ശരിക്കു പുളിപ്പിച്ചില്ലെങ്കിൽ, എത്ര നല്ല ജനസിൽ നിന്ന് എടുത്ത കായ ആണെങ്കിൽ പോലും നമുക്ക് മുന്തിയ തരം ചോക്ലേറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. കായകൾ പുളിപ്പിക്കുന്നതിന് പല രീതികൾ അവലംബിക്കാം. പ്രധാനമായി കൂന കൂട്ടി പുളിപ്പിക്കാം, അല്ലെങ്കിൽ കൊട്ട, പെട്ടി, ചാക്ക് എന്നീ രീതികൾ ഉപയോഗിച്ചും പുളിപ്പിക്കാം. കൂന കൂട്ടിയാണ് നമ്മൾ പുളിപ്പിക്കുന്നതെങ്കിൽ മിനിമം 500 കിലോഗ്രാം കുരുവെങ്കിലും വേണം. എങ്കിൽ മാത്രമേ പുളിപ്പിക്കൽ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. സാധാരണ വലിയ വലിയ ഫെർമെൻ്ററികളിലെല്ലാം കൂന കൂട്ടിയാണ് കുരു പുളിപ്പിക്കുന്നത്. സാധാരണക്കാരന് പുളിപ്പിക്കാനായി കേരള കാർഷിക സർവകലാശാല ചാക്ക് രീതി സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട്. 5 മുതൽ 15 കിലോഗ്രാം കുരു വരെ ചാക്ക് ഉപയോഗിച്ച് പുളിപ്പിക്കാം. ചാക്കുകളുടെ 3/4 ഭാഗം കുരു നിറച്ചതിന് ശേഷം നല്ലപോലെ കെട്ടി ഒരു ഉയർന്ന പ്രതലത്തിൽ വയ്ക്കുക. കുരുവിൽ നിന്നുള്ള ശ്ലേഷ്മം ഒലിച്ചു പോകുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഈ ഒലിച്ചു വരുന്ന വെള്ളം തിരിച്ച് ഒരിക്കലും ചാക്കിൽ തട്ടാൻ പാടുകയില്ല. ഇങ്ങനെ വയ്ക്കുന്ന ചാക്കിനെ പിറ്റേ ദിവസം 24 മണിക്കൂറിന് ശേഷം ചണച്ചാക്കൊണ്ട് മൂടി ഒരു ഭാരമുള്ള കല്ലെടുത്ത് മുകളിൽ വയ്ക്കാം. 3-ൻ്റെയും 5-ൻ്റെയും അന്ന് ചാക്കെടുത്ത് നല്ലപോലെ ചവിട്ടി മെതിച്ച് കുരു ഇളക്കി മറിച്ച് തിരിച്ചു വെക്കേണ്ടതാണ്. 7 ദിവസം കൊണ്ട് പുളിപ്പിക്കൽ പ്രക്രിയ പൂർത്തിയാകും. വെള്ളനിറത്തിൽ വെച്ചിരുന്ന കുരു ബ്രൗൺ നിറമായി മാറുകയും നമുക്ക് കുരു ഉണക്കാനായി ഇടുകയും ചെയ്യാം. പുളിപ്പിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, ഈ കുറേ കുരു ഒരുമിച്ച് കൂട്ടിവെച്ച് ഇതിനകത്ത് രാസപ്രവർത്തനം നടക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്.
ഇപ്രകാരം രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇതിനുള്ളിലുള്ള താപനില 45 ഡിഗ്രിയായി ഉയരുകയും വളരെയധികം സൂക്ഷ്മാണുക്കൾ ഇതിൽ പ്രവർത്തിക്കുകയും ഈ പ്രതിപ്രവർത്തനം കാരണം വളരെയധികം ആസിഡുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ആസിഡുകളെല്ലാം തന്നെ കുരുവിനകത്തേക്ക് പ്രവേശിച്ച് കുരുവിൽ കൊക്കോയുടെ തനതായ രുചിയും മണവും ഉണ്ടാക്കാൻ സഹായിക്കുന്നു. പുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ കുരുവിനകത്ത് നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങൾ കൃത്രിമമായി ലാബുകളിൽ പുനരാവിഷ്കരിച്ച് ചോക്ലേറ്റ് നിർമ്മാണം സാധ്യമല്ലാത്തതിനാൽ തന്നെ കൊക്കോ കൃഷിക്കും ചോക്ലേറ്റ് നിർമ്മാണത്തിനും മികച്ച ഭാവിയാണുള്ളത്. ഇത്രയധികം കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ശാസ്ത്രജ്ഞനും ഇന്നേ വരെ കൊക്കോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ലാബുകളിൽ ഉണ്ടാക്കാൻ ആയിട്ട് സാധിച്ചിട്ടില്ല. അതായത് മാർക്കറ്റിൽ സിന്തറ്റിക് ചോക്ലേറ്റ് എന്ന് ഒന്ന് ഇന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ കൊക്കോ കൃഷിക്ക് വളരെ നല്ലൊരു ഭാവി ഉള്ളതായി നമുക്ക് കണക്കാക്കാം. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഫെർമെൻ്റർ ഉപയോഗിച്ചും കുരു പുളിപ്പിക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ കേളപ്പജി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കീഴിലായി കൊക്കോ പുളിപ്പിക്കാനുള്ള ഫെർമെൻ്റർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെയധികം കുരുക്കളുണ്ടെങ്കിൽ 10 കിലോ മുതൽ കൂടുതൽ കുരുക്കൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഈ ഫെർമെൻ്ററിൽ പുളിപ്പിച്ചെടുക്കാവുന്നതാണ്. സാധാരണ രീതിയിൽ പുളിപ്പിക്കുന്നതിനേക്കാളും ഫെർമെൻ്ററിൻ്റെ ഗുണം എന്തെന്നാൽ ഏത് കാലാവസ്ഥയിൽ പോലും കുരു പുളിപ്പിച്ചെടുക്കാം. അതായത് മഴക്കാലത്ത് പോലും ഇതിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു കോട്ടവും തട്ടാതെ കുരു പുളിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. പുളിപ്പിക്കലിന് ശേഷമുള്ള ഉണക്കലിനും കൊക്കോ സംസ്കരണത്തിൽ അതീവ പ്രാധാന്യമുണ്ട്. മേൽപ്പറഞ്ഞ രാസപ്രവർത്തനങ്ങളുടെ 90% മാത്രമാണ് പുളിപ്പിക്കലിൽ നടക്കുന്നത്. ബാക്കി 10% ഉണക്കുമ്പോഴാണ് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ ഉണക്കലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രക്രിയയാണ്. കുരു സൂര്യപ്രകാശത്തിലോ അല്ലെങ്കിൽ ഒരു ഡ്രയർ ഉപയോഗിച്ചോ നമുക്ക് ഉണക്കിയെടുക്കാം. സൂര്യപ്രകാശത്തിൽ ഉണങ്ങുന്ന കുരുവിനെയാണ് ഏറ്റവും ഗുണമേന്മയുള്ളതായി കണ്ടിട്ടുള്ളത്. ഇനി നമ്മളൊരു ഡ്രയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിറകുപയോഗിച്ച് ഉള്ള ഡ്രയറാണെങ്കിൽ പുക കുരുവിലേക്ക് അടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുവായു മാത്രം കുരുവിലേക്ക് കിടത്തി വിട്ടുകൊണ്ട് കുരുവിനെ ഉണക്കിയെടുക്കണം. അല്ല ഒരു ഇലക്ട്രിക് ഡ്രയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ താപനില 60 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. താപനില കൂട്ടിയിട്ട് ഒരിക്കലും കുരു ഉണക്കിയെടുക്കരുത്. കൊക്കോ കുരുവിനകത്ത് 45 മുതൽ 55% വരെ വെണ്ണ അടങ്ങിയിരിക്കുന്നു. ഈ വെണ്ണ താപനില കൂടുന്നതനുസരിച്ച് കുരുവിൻ്റെ തൊലിയിലേക്ക് പ്രവേശിക്കുകയും പിന്നെ തിരിച്ചിറങ്ങി വരാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉണക്കൽ പ്രക്രിയ ശരിയായ രീതിയിൽ നടത്തിയില്ലെങ്കിൽ വളരെ ഗുണനിലവാരമുള്ള കുരുവിൻ്റെ പോലും ഗുണം നഷ്ടപ്പെടുന്നതായി കാണാം. നന്നായി ഉണങ്ങിയ കുരു കയ്യിലെടുത്താൽ ചരൽക്കല്ല് പോലെ നമുക്ക് തോന്നും. അതായത് കുരുവിൻ്റെ ഈർപ്പാംശം 4 മുതൽ 7% വരെ കുറയുന്നത് വരെ നമ്മൾ ഉണക്കേണ്ടതുണ്ട്. കൊക്കോയുടെ 2ാം ഘട്ട സംസ്കരണത്തിലാണ് ചോക്ലേറ്റ് നിർമ്മിക്കുന്നത്. പുളിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ആസിഡുകൾ നീക്കം ചെയ്താൽ മാത്രമേ കൊക്കോ കുരു ഭക്ഷണയോഗ്യമാകൂ. ഈ പ്രക്രിയയാണ് ആൽക്കലൈസേഷൻ അഥവാ ക്ഷാരീകരണം. ഇതിനായി 10 ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡാക്കാരം 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോഗ്രാം കുരുവിന് എന്ന തോതിൽ എടുക്കണം. വെള്ളത്തിൽ സോഡാക്കാരം കലർത്തിയതിന് ശേഷം കുരു അതിനകത്ത് മുക്കി വെച്ച് 3 മണിക്കൂറോളം മുക്കി വെക്കേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ക്ഷാരീകരണം ചെയ്ത കുരു വറുത്തെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. സാധാരണ വീട്ടിലൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ഒരു ചെറിയ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ കുരു വറക്കാവുന്നതാണ്. അല്ല വാണിജ്യ അടിസ്ഥാനത്തിലാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഉരുളി റോസ്റ്റർ ഉപയോഗിച്ച് കുരു വറുത്തെടുക്കാം. ചൂട് കട്ടിയുള്ള പാത്രത്തിലാണ് നമ്മൾ വറക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് താപനില നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. കുരു പൊട്ടുന്ന സ്വരവും ചോക്ലേറ്റിൻ്റെ മണവും പുറത്തു വരുമ്പോൾ കുരു വറുത്ത് പാകമായി എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ല നമ്മൾ ഉരുളി റോസ്റ്ററിലാണ് വറക്കുന്നതെങ്കിൽ ഇന്ന് വിപണിയിൽ താപനില നിയന്ത്രിക്കാൻ സാധ്യതയുള്ള റോസ്റ്ററുകൾ ലഭ്യമാണ്. ഈ റോസ്റ്ററുകളിൽ 110 മുതൽ 120 ഡിഗ്രി വരെ താപനില സെറ്റ് ചെയ്തതിന് ശേഷം 20 തൊട്ട് 30 മിനിറ്റ് വരെ കുരു വറുത്തെടുക്കാം. ഇപ്രകാരം വറുത്തെടുക്കുന്ന കുരു ഉടനെ തന്നെ തട്ടി തണുപ്പിക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ടെന്നാൽ കുരുവിലെ വെണ്ണ
തൊലിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. കുരുവിൽ നിന്ന് തൊലി വേർപെടുത്തിയെടുക്കുകയാണ് അടുത്ത ഘട്ടം. ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് തൊലി വേർപെടുത്തിയെടുക്കാം. പക്ഷേ ഇത് വളരെയധികം അധ്വാനഭാരമുള്ള ജോലിയായതിനാൽ ഇന്ന് മാർക്കറ്റിൽ തൊലി വേർപെടുത്താൻ ഉള്ള യന്ത്രങ്ങൾ ലഭ്യമാണ്. ഇവയുടെ സഹായത്തോടുകൂടി നമുക്ക് തൊലി വേർപെടുത്തിയെടുക്കാം. തൊലി വേർപെടുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു പ്രക്രിയയാണ്. എന്തുകൊണ്ടെന്നാൽ കൊക്കോ ഒരു ഉത്തേജക വിളയാണെന്ന് നമുക്കെല്ലാം അറിയാം. ഈ ഉത്തേജനം നമുക്ക് തരുന്നത് അതിനകത്ത് അടങ്ങിയിട്ടുള്ള തിയോബ്രോമിൻ എന്ന ആൽക്കലോയിഡ് ഉള്ളതുകൊണ്ടാണ്. ഈ തിയോബ്രോമിൻ്റെ അളവ് ഒരു പരിധിക്കപ്പുറമായാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. തൊലിയിൽ വളരെയധികം തിയോബ്രോമിൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തീർച്ചയായും മുഴുവനായി തൊലി വേർപെടുത്തി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ തൊലി വേർപെടുത്തി എടുത്ത കൊക്കോ കുരുവിനെ കൊക്കോ നിബ്സ് എന്ന് നമ്മൾ പറയുന്നു. ഇങ്ങനെ തൊലി കളഞ്ഞ കൊക്കോ പരിപ്പിനെ അരവ് യന്ത്രത്തിലിട്ട് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെറ്റ് ഗ്രൈൻഡർ തന്നെ ഇതിനായി ഉപയോഗിക്കാം. പക്ഷേ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല. നമ്മൾ എടുത്ത പരിപ്പ് അരവ് യന്ത്രത്തിൽ 4 മണിക്കൂറോളം അരച്ച് കുഴമ്പ് രൂപത്തിൽ ആയി വരുന്നു. ഇതിൻ്റെ ഉള്ളിൽ വെണ്ണ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് പൊടിയാവാതെ കുഴമ്പ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന കുഴമ്പിനെ നമ്മൾ കൊക്കോ മാസ് അല്ലെങ്കിൽ കൊക്കോ ലിക്കർ എന്ന് വിളിക്കുന്നു. ഈ കുഴമ്പിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ന് മാർക്കറ്റിൽ വെണ്ണ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന വളരെയധികം യന്ത്രങ്ങൾ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല ഡിസൈൻ ചെയ്തിട്ടുള്ള ബട്ടർ എക്സ്ട്രാക്ടർ അല്ലെങ്കിൽ വെണ്ണ വേർതിരിച്ചെടുക്കുന്ന യന്ത്രം ഹൈഡ്രോളിക് തത്വം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. കൊക്കോ മാസ് ഒരു സഞ്ചിയിൽ ശേഖരിച്ചതിന് ശേഷം പ്രഷർ ചെലുത്തി ഇതിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കുന്നു. വെണ്ണ വേർപെട്ടതിന് ശേഷം സഞ്ചിക്കകത്ത് കട്ടിയായി കൊക്കോ പൊടി നമുക്ക് കാണാം. ഇവയെ ഒരു പൾവറൈസറോ അല്ലെങ്കിൽ ഗ്രൈൻഡറോ ഉപയോഗിച്ച് പൊടിച്ച് അരിച്ച് കൊക്കോ പൊടിയായി ഉപയോഗിക്കാം. മാർക്കറ്റിൽ പലതരം കൊക്കോ പൊടി ലഭ്യമാണ്. ഇതിൻ്റെ വിലയും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും. ഈ വിലയിലുള്ള ഏറ്റക്കുറച്ചിൽ ഇതിലടങ്ങിയിട്ടുള്ള വെണ്ണയുടെ അംശത്തെ അനുസരിച്ചിരിക്കും. വെണ്ണയുടെ അംശം വളരെ കുറവാണെങ്കിൽ വിലയിൽ വളരെയധികം കുറവുള്ളതായും വെണ്ണയുടെ അംശം കൂടുന്നതനുസരിച്ച് നല്ല വിലയുള്ളതായും കാണാം. 20% മോളിൽ വെണ്ണയുള്ള കൊക്കോ പൊടിയെ ഹൈ ഫാറ്റ് കണ്ടൻറ്റ് കൊക്കോ പൗഡർ എന്ന് വിളിക്കുന്നു. ഇവയുപയോഗിച്ചാണ് പിന്നീട് ചോക്ലേറ്റ് നിർമ്മിക്കുന്നത്. അതേസമയം 20% കുറവ് കൊക്കോ വെണ്ണയുണ്ടെങ്കിൽ ഇവയെ ലോ ഫാറ്റ് കണ്ടൻറ്റ് കൊക്കോ പൗഡർ എന്ന് വിളിക്കുന്നു. ഇവ ബിസ്ക്കറ്റ്, കേക്ക് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായി ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു കാലത്ത് വൻകിട വ്യവസായികളുടെ മാത്രം വ്യാപാര രഹസ്യമായിരുന്ന ചോക്ലേറ്റ് നിർമ്മാണ സാങ്കേതിക വിദ്യ വളരെ വർഷത്തെ ഗവേഷണങ്ങളുടെ ഫലമായി സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സർവകലാശാലയ്ക്ക് സാധിച്ചു. കൊക്കോ ചേരുന്ന എന്തിനേയും നമുക്ക് ചോക്ലേറ്റ് എന്ന് വിളിക്കാം. ചോക്ലേറ്റ് തന്നെ പല രീതിയിലുണ്ട്. കൊക്കോയുടെ അംശത്തിൻ്റെ അളവനുസരിച്ചാണ് ചോക്ലേറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 20% വരെ കൊക്കോ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റിനെ മിൽക്ക് ചോക്ലേറ്റ് എന്ന് വിളിക്കുന്നു. 20% മുകളിൽ കൊക്കോ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് വിളിക്കുന്നു. ഈ കൊക്കോയുടെ അളവ് എത്ര വേണം എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. 40 മുതൽ 70% വരെ കൊക്കോ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഫോർ യു എന്ന ചോക്ലേറ്റിൽ 70% കൊക്കോ അടങ്ങിയിരിക്കുന്നു. കൊക്കോ പൗഡർ ചേർക്കാതെ കൊക്കോ വെണ്ണ മാത്രം ചേർത്തുണ്ടാക്കുന്നതാണ് വൈറ്റ് ചോക്ലേറ്റ്. ഒരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിനായി 1 കിലോ കൊക്കോ പരിപ്പിന് 1 കിലോഗ്രാം പാൽപ്പൊടി, 2 കിലോഗ്രാം പഞ്ചസാര, 10 ഗ്രാം വാനില പൊടി, 1 കിലോഗ്രാം കൊക്കോ ബട്ടർ എന്നിവയാണ് വേണ്ടത്. കൊക്കോ കുരു ആദ്യം അരയ്ക്കാനിടാം. വെറ്റ് ഗ്രൈൻഡർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കൊഞ്ചിങ് ടെമ്പറിങ് മെഷീൻസ് ഉപയോഗിച്ചോ നമുക്ക് കൊക്കോ കുരു ചോക്ലേറ്റിനായി അരച്ചെടുക്കാം. ഇങ്ങനെ 2 മണിക്കൂർ അരഞ്ഞതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും പാൽപ്പൊടിയും കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കൊക്കോ വെണ്ണ ഡബിൾ ബോയിൽ ചെയ്ത്
അതും കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. ഈ മിശ്രിതം 7 മണിക്കൂറോളം അരയേണ്ടതുണ്ട്. അവസാന 1/2 മണിക്കൂറിന് മുമ്പ് വാനില പൊടിയും ചേർത്ത് കൊടുക്കുക. 7 മണിക്കൂർ എന്ന് പറഞ്ഞത് മിനിമം അരയേണ്ട സമയമാണ്. കൂടുതൽ അരയുംതോറും ഇതിൻ്റെ ഗുണനിലവാരം കൂടിക്കൂടി വരുന്നു. വിപണിയിൽ ലഭ്യമാകുന്ന വൻകിട കമ്പനികളുടെ ചോക്ലേറ്റുകൾ എല്ലാം തന്നെ വിലപിടിപ്പുള്ളതും ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതുമായ യന്ത്രങ്ങളിൽ 72 മണിക്കൂറോളം അരച്ച് തയ്യാറാക്കുന്നതാണ്. ഇത്രയും ഉയർന്ന സാങ്കേതിക വിദ്യയും ഇത്രയും സമയവും എടുത്ത് നിർമ്മിക്കുന്ന ഒരു ചോക്ലേറ്റ് ഒരു വീട്ടമ്മയ്ക്ക് തൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലേക്ക് വളർത്തിയെടുത്തത് കേരള കാർഷിക സർവകലാശാലയുടെ വളരെ അധികം നാളത്തെ ഗവേഷണത്തിൻ്റെ ഫലം കൊണ്ടാണ്. ഇപ്രകാരം അരഞ്ഞ ചോക്ലേറ്റ് മാസുകൾ മാർക്കറ്റിൽ ലഭ്യമാവുന്ന മോൾഡുകളിലേക്ക് തട്ടി പല ഷേപ്പുകളിലാക്കി ഫ്രീസറിൽ 2 മണിക്കൂറോളം തണുപ്പിച്ച് പുറത്തെടുത്ത് തട്ടിയാൽ മാർക്കറ്റിൽ ലഭ്യമാവുന്ന ചോക്ലേറ്റുകളോട് തുല്യമായ ചോക്ലേറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. കൊക്കോ പൊടിയും കൊക്കോ വെണ്ണയും വെച്ച് നമുക്ക് വളരെയധികം മറ്റുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത സാധാരണക്കാരന് പോലും എളുപ്പത്തിൽ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയിലൂടെ ധാരാളം വൈവിധ്യവും രുചികരവുമായ ഉൽപ്പന്നങ്ങളും ഇവിടുത്തെ മാതൃകാ സംസ്കരണ യൂണിറ്റിൽ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് രൂപത്തിൽ കൊക്കോ കുക്കീസ്, കുട്ടികൾക്കും മുതിർന്നവർക്കും പാലിൽ ചേർത്ത് നൽകാവുന്ന കൊക്കോ ന്യൂട്രിമിക്സ്, ഡ്രിങ്കിംഗ് ചോക്ലേറ്റ്, കൊക്കോ ഡിലൈറ്റ്, കൊക്കോ ന്യൂട്രിബാർ, കൊക്കോ ക്രഞ്ച്, കൊക്കോ ബൈറ്റ് തുടങ്ങി ഐസ്ക്രീമും സിപ്പപ്പും ഉൾപ്പെടെ രുചികരവും വ്യത്യസ്തവുമായ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ തയ്യാറാക്കുന്നത്. സെയിൽസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ട്. ചോക്ലേറ്റ് നിർമ്മാണത്തിനാവശ്യമായ പരിശീലനവും ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൽ നടന്നിട്ടുള്ള ഗവേഷണങ്ങളുടെ ഫലമായി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്. ഇവയുടെ എല്ലാം തന്നെ സാങ്കേതിക വിദ്യയും കൊക്കോ നന്നായി പുളിപ്പിച്ചുണക്കാനുള്ള സാങ്കേതിക വിദ്യയും കർഷകർക്ക് അതാത് സമയങ്ങളിൽ നടത്തുന്ന ട്രെയിനിങ്ങുകൾ വഴി നൽകി വരുന്നതാണ്. ഈ ട്രെയിനിങ് നടത്തുന്ന സമയം പത്രത്തിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലോ അനൗൺസ് ചെയ്യുന്നതാണ്. ഇവിടെ ഉൽപ്പാദിപ്പിച്ച എല്ലാ പ്രോഡക്റ്റുകളും ഇവിടുത്തെ സെയിൽസ് കൗണ്ടർ വഴി പൊതുജനത്തിനും ലഭ്യമാണ്. കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൽ ഉരുത്തിരിച്ചെടുക്കുന്ന വിവിധ സങ്കര ഇനങ്ങളുടെ വ്യത്യസ്തമായ ഗുണഗണങ്ങൾ വിശകലനം ചെയ്യാനും മറ്റു പഠനങ്ങൾക്കുമായി മികച്ച ഒരു ബയോടെക്നോളജി ലാബും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മുന്തിയ ഇനം ഉരുത്തിരിച്ചെടുക്കുക എന്നുള്ള ഗവേഷണമാണ് ഇവിടെ പ്രധാനമായും നടക്കുന്നത്. രോഗങ്ങളായ കറുത്ത കായരോഗം, വാസ്കുലാർ സ്ട്രീറ്റ് ഡൈബാക് എന്നിവയ്ക്കെതിരെ പ്രതിരോധ ശേഷിയുള്ളവയും കീടങ്ങളായ തേയിലക്കൊതുകിനെതിരെ പ്രതിരോധ ശേഷിയുള്ളവയും മാറുന്ന കാലാവസ്ഥയെ അതിജീവിക്കാൻ ശേഷിയുള്ളവയും ആയ ഇനങ്ങൾ ഇവിടെ ഉരുത്തിരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഉയർന്ന വെണ്ണയുള്ള തരം, ഉയർന്ന പോളിഫിനോൾ ഉള്ള തരം എന്നിവയുടെ എല്ലാം ഗവേഷണങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇത് കൺവെൻഷണൽ ബ്രീഡിംഗ് പ്രോഗ്രാം വഴി നമ്മൾ നടത്തുമ്പോഴും മോഡേൺ ടെക്നോളജി ആയ ബയോടെക്നോളജിയുടെ സഹായം കൂടി നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏത് ഗവേഷണ പ്രോഗ്രാമിന് വേണ്ടിയും ഒരു ഇനം നമ്മൾ ഉരുത്തിരിച്ചെടുക്കുമ്പോൾ ആ ഗവേഷണ പദ്ധതിയുടെ ലക്ഷ്യം എന്തെന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ജീനുകൾ ആ ഉരുത്തിരിച്ചെടുത്ത ഇനത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മാർക്കർ അസിസ്റ്റഡ് ബ്രീഡിംഗ് എന്ന രീതി നമ്മളിവിടെ അവലംബിച്ചു വരുന്നു. ഇതിൻ്റെ ഗുണം എന്തെന്നാൽ തീരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഉരുത്തിരിച്ചെടുത്ത ചെടിയിൽ ആ പ്രത്യേക തരം ജീനുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഈ ഇനങ്ങൾ കർഷകൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ അവകാശപ്പെടുന്ന പ്രതിരോധ ശേഷി ഈ ഇനത്തിന് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കും. ഈ ലാബിനുള്ള ഫണ്ടിംഗ് നൽകിയിട്ടുള്ളത് മോണ്ടലീസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കാഡ്ബറി കമ്പനിയാണ്. ഇന്ത്യയിൽ കൃഷി ചെയ്യപ്പെടുന്ന 90% കൊക്കോ തോട്ടങ്ങളിലും ഇവിടെ വികസിപ്പിച്ചെടുത്ത തൈകളാണ് നട്ടിരിക്കുന്നത് എന്നത് തികച്ചും അഭിമാനകരം തന്നെ. ഇങ്ങനെ കൊക്കോ കൃഷിയുടെ ലാഭവഴികളും ചോക്ലേറ്റ് നിർമ്മാണത്തിൻ്റെ ലളിതമാർഗങ്ങളും
സാധാരണക്കാർക്ക് പ്രാപ്യമാക്കുന്ന തൃശൂർ വെള്ളാനിക്കര കൊക്കോ ഗവേഷണ കേന്ദ്രത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതലറിയാൻ 0487243 8451 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം.